ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിൻ്റെ പുസ്തകത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ചില വ്യക്തികളെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. കയ്പ്, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ, രോഗങ്ങൾ, വിവിധ രീതിയിൽ കയ്പ് അനുഭവിക്കുന്ന അനേകമനേകം ആളുകളുണ്ട്. ജീവിതത്തിൽ ഒരു കാലത്ത് കയ്പ് അനുഭവിച്ചിരുന്നവർ പിന്നീട് കയ്പ് മാറി മധുരം നുകരുന്നത് നാം കാണാറുണ്ട്. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഒരു കാലത്തുണ്ടായിരുന്ന കയ്പ് മാറി ഇന്ന് മധുരതരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. രൂത്ത് കയ്പേറിയ അനുഭവം കൊണ്ട് വലഞ്ഞു പോയവളായിരുന്നു. രൂത്ത് ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാനുള്ള വ്യക്തമായൊരു തീരുമാനമെടുത്തു. അത് ഭാഗ്യമായി. കയ്പ് മാറി മധുരം കൈവന്നു. നവമിയും ഭർത്താവ് മരിച്ചു, ആൺമക്കൾ രണ്ടുപേരും മരിച്ചു. നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, ഏറെയേറെ യാതനകൾ. എന്നാൽ ആ കയ്പെല്ലാം നവമിയുടെ ജീവിതത്തിൽ മാറി. നവമി ബേത്ലഹേമിൽ താമസിച്ചവളായിരുന്നു. 10 വർഷം നവമി മോവാബിൽ പോയി പാർത്തു. നവമിയുടെ ജീവിതത്തിലെ ആ 10 വർഷം കയ്പിൻ്റെ അനുഭവങ്ങളായിരുന്നു. ആ 10 വർഷം നഷ്ടത്തിൻ്റെ കാലങ്ങളായിരുന്നു. ആ 10 വർഷം യാതനയുടെ കാലങ്ങളായിരുന്നു. 10 വർഷം ലാപ്സായിപ്പോയി, പാഴായിപ്പോയ കാലങ്ങളായിരുന്നു. പാഴായ കാലങ്ങൾ. നവമി തിരികെ വരാൻ തീരുമാനിച്ചു. മോവാബിൽ നിന്ന് ബേത്ലഹേമിലേക്ക് തിരികെ പോരാൻ തീരുമാനിച്ചു. പിന്മാറിപ്പോയ നവമി യഥാസ്ഥാനപ്പെടുവാൻ തീരുമാനിച്ചു. അങ്ങനെ നവമി തിരികെ ബേത്ലഹേമിലേക്ക് നടന്നു. നവമിയുടെ കൂടെ രൂത്തും നടന്നു. രൂത്തിൻ്റെ ശരിയായൊരു തീരുമാനം, ശക്തമായൊരു തീരുമാനം, ഹൃദയ ദാർഢ്യമാണ്ട തീരുമാനം. ആ തീരുമാനം വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കി. രണ്ടുപേരും ഒരുമിച്ച് നടന്നു. രൂത്തിൻ്റെ പുസ്തകം 1:19 രണ്ടാം ഭാഗം നമുക്ക് വായിക്കാം. 19 രണ്ടാം ഭാഗം. അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. പട്ടണം മുഴുവൻ ഇളകി. പിന്മാറിപ്പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ പട്ടണം ഇളകും. പുതിയ സമർപ്പണത്തിലേക്ക് ഒരാൾ വരുമ്പോൾ പട്ടണം ഇളകും. നാം മൂലം നമ്മുടെ ഭവനം ഇളകണം, നമ്മുടെ ദേശം ഇളകണം, നമ്മുടെ സഭകൾ ഇളകണം, നമ്മുടെ സമുദായങ്ങൾ ഇളകണം, നമ്മുടെ സമൂഹം ഇളകണം. നാം മൂലം എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? നാം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നാൽ, ദൈവജനത്തോട് ഒന്നിക്കാൻ തീരുമാനിച്ചാൽ നാം മൂലം ദേശമിളകും, നാം മൂലം ഭവനമിളകും, ഭവനം സ്വർഗമായി തീരും. ഇന്ന് കൈപ്പറിയ അനുഭവമാണ്, ഇന്ന് ദുരിതപൂരിതമായ അനുഭവങ്ങളാണ്, താങ്ങാൻ വയ്യാത്ത വേദനാ വിഷയങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നാം തിരികെ വന്നാൽ നമുക്ക് ആന്തരികമായൊരു ചലനം ലഭിക്കും എന്ന് മാത്രമല്ല, അനേകരുടെ ജീവിതത്തിൽ ചലനം ഉളവാക്കാൻ നമുക്ക് സാധിക്കും. ചലനാത്മകത്വം ഉളവാക്കുന്ന ജീവിതം, അനേകരെ ഇളക്കുന്ന ജീവിതം, അനേകരെ സ്വാധീനം ചെയ്യുന്ന ജീവിതം, എത്ര അനുഗ്രഹീതമായ അനുഭവമാണത്. അവർ ബേത്ലഹേം എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 21 നാം ശ്രദ്ധേയമായ ഒരു വാക്യം കാണുന്നുണ്ട്. അതിൻ്റെ 10 മത്തായി 21:10. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി ഇവനാര് എന്ന് പറഞ്ഞു. യേശു യെരുശലേമിലേക്ക് കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി.
അരക്കാശിനും മുതലില്ലാത്തവൻ, തലയായിപ്പനിടമില്ലാത്തവൻ, അങ്ങനെയൊക്കെയാണല്ലോ പാട്ടുകാരൻ പാടിയത്. അരക്കാശിനും മുതലില്ലാത്തവൻ, തലയായിപ്പനിടമില്ലാത്തവൻ, അവൻ യെരൂശലേം നഗരം രാജനഗരത്തിൽ വന്നപ്പോൾ, അവൻ ദേവാലയമുള്ള നഗരത്തിൽ വന്നപ്പോൾ, അവൻ ആരാധനയുള്ള നഗരത്തിൽ വന്നപ്പോൾ, മതപുരോഹിതന്മാർ വാഴുന്ന നഗരത്തിൽ വന്നപ്പോൾ, യഹൂദമത മേധാവികൾ തിങ്ങിപ്പാർക്കുന്ന നഗരത്തിൽ വന്നപ്പോൾ, അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. ദൈവത്തിന് സ്തോത്രം. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. ഇവൻ ആര് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശു വന്നാൽ നഗരം ഇളകും, യേശു വന്നാൽ ഹൃദയം ഇളകും, യേശു വന്നാൽ ജീവിതം ഇളകും. ഇന്ന് സ്നേഹിതരെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു വരുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇളകും. കയ്പെല്ലാം മാറും, മധുരം തിങ്ങും, ആശ്വാസം നിറയും, സമാധാനം കൈവരും, ശാന്തി നിങ്ങളുടെ ജീവിതത്തിൽ ആധിപത്യം പുലർത്തും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായി തീരും. യേശു കടന്നു വരാൻ നാം വഴിയൊരുക്കുക. കർത്താവിന് വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ. യേശു കടന്നു വരാൻ വഴിയൊരുക്കുക. യേശു വരട്ടെ. യേശു വരുമ്പോൾ നമ്മിൽ ചലനമുണ്ടാകും. അവൻ നഗരത്തിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. യേശു ഒരു കഴുതമേൽ വാഹനമേറി വരികയായിരുന്നു. സ്തോത്രം. ഒരു കഴുത. കഴുത ഏറ്റവും ബുദ്ധിയില്ലാത്ത ജീവിയാണ്. മൃഗങ്ങളിലേക്കും ബുദ്ധിയില്ലാത്ത ജീവിയെന്നാണ് കഴുതയെക്കുറിച്ച് പറയുന്നത്. അതൊരു ശൈലി പോലും ആയിട്ടുണ്ട് മലയാള ഭാഷയിൽ. അവനൊരു കഴുതയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവൻ ബുദ്ധിയില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണ്. കഴുതയുടെ സൗന്ദര്യം കഴിവില്ലാത്തതാണ്, മോശമാണ്, സൗന്ദര്യമില്ല. കഴുത ബുദ്ധിയില്ലാത്തതാണ്, ബുദ്ധിയില്ല, സൗന്ദര്യമില്ല. കഴുത, അതിൻ്റെ സ്വരം കർണകഠോരമാണ്. കഴുതയുടെ ശബ്ദം, കഴുതയുടെ ശബ്ദം ചെവിക്ക് ഇമ്പമില്ലാത്തതാണ്. കഴുതയുടെ സ്വരം, സ്വരം മോശം, സൗന്ദര്യം മോശം, ബുദ്ധി മോശം. ആകെ കഴുതയ്ക്ക് ഒരു കാര്യം മാത്രം, എന്താണെന്നറിയാമോ? ചുമട് ചുമക്കാനറിയാം. എത്ര ചുമട് വെച്ചാലും ചുമന്നോളും. സ്നേഹിതരെ, നിങ്ങൾ പലരും അങ്ങനെയല്ലേ? ചുമട് ചുമക്കുന്ന ജീവിതം, ചുമട് ചുമന്നാണ് നാം വലഞ്ഞത്. ബാല്യം മുതലേ ചുമട് ചുമക്കുന്നവർ, ബാല്യം മുതലേ ചില ഭാരങ്ങൾ പേറുന്നവർ, ഈ വലിയ ബേർഡൻസ് ചുമലിൽ വന്നതുകൊണ്ട്, അത് താഴെ ഇറക്കാൻ ഒരു അത്താണി കാണാത്തത് കൊണ്ട്, ആശ്രയമില്ലാത്തത് കൊണ്ട് വലഞ്ഞുപോയി എത്രയോ ആളുകൾ. ആരും ആശ്രയമില്ല. ഞാനങ്ങനെയായിരുന്നു. കാരണം എനിക്കൊരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു. അത് നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. ഒരു വയസ്സിൽ എൻ്റെ അപ്പൻ മരിച്ചു. പാവം എൻ്റെ അമ്മ 30-ാമത്തെ വയസ്സിൽ വിധവയായി. അമ്മ കണ്ണീരൊഴുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ കരയുമ്പോൾ ഞാനും കരയും, എൻ്റെ പെങ്ങളും കരയും. ഞങ്ങൾ മൂന്ന് പേരെ വീട്ടിലുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാനും അമ്മയും പെങ്ങളും ഒരുമിച്ച് കരയും. കരച്ചിലിൻ്റെ ഒരു വീടായിരുന്നു ഇത്. ബാല്യം മുതലേ ഞാൻ ചുമട് ചുമന്നു തുടങ്ങി. എന്താണ് ചുമട്? കുടുംബഭാരങ്ങൾ, കുടുംബക്ലേശങ്ങൾ. അന്ന് ഞങ്ങൾക്ക് കൃഷിയുണ്ട്, പാടത്ത് കൃഷിയുണ്ട്, നെൽകൃഷി. വേലക്കാരെ കൊണ്ട് വേണം എല്ലാം ചെയ്യിക്കാൻ. പക്ഷേ എന്ത് വലിയ ക്ലേശമായിരുന്നു ആ കാലം. ഇന്ന് കൃഷിയെല്ലാം വിറ്റു, നെൽകൃഷിയെല്ലാം മാറ്റി. ദൈവത്തിന് സ്തോത്രം. ഈ നെല്ല് വിതയ്ക്കുന്നതിന് മുൻപ്, വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് കണ്ടം ഒരുക്കുന്നു, അതിന് ഉഴുവണം, അതിന് കന്നുകാലിയെ വളർത്തണം, അതിന് ഉഴവുകാരനെ തേടണം. മാത്രമല്ല നിലം ഒരുക്കാൻ അതിനുള്ള കഷ്ടപ്പാട്. മലയുണ്ട്, മലയിൽ നിന്ന് ചവറ് മുറിച്ചുകൊണ്ട് പോകണം, അതിന് വേലക്കാർ വേണം. എല്ലാം എന്നും വേലക്കാരും വെച്ച് വിളമ്പും. എല്ലാം ഒരിക്കലും വിശ്രമമില്ലാത്ത ഒരു ജീവിതമാണ് ഈ കൃഷിക്കാരുടെ ജീവിതം. ഞങ്ങൾ കുടുംബക്കാരെല്ലാം തന്നെ കൃഷിക്കാരാണ്. ഞങ്ങൾ കർഷകരാണ്, ഇടത്തരം കർഷകർ. വലിയ കർഷകരൊന്നുമല്ല, ഇടത്തരം കർഷകർ. ജീവിക്കാനുള്ള വകയെല്ലാം നെല്ല് കിട്ടും. പിന്നെയൊന്ന് വേറെ പൈസയ്ക്ക് വരുവാനുമില്ലല്ലോ, അതുകൊണ്ട് നെല്ല് വിറ്റാണ് ജീവിതം. അങ്ങനെയാണ് കഴിഞ്ഞ് കൂടിയത്. ദൈവത്തിന് സ്തോത്രം. കഷ്ടപ്പാടുള്ള ജീവിതം, ചുമട് ചുമന്ന ജീവിതം. ഇന്ന് ഇത് കേൾക്കുന്ന നിങ്ങൾ ആരെല്ലാം ചുമട് ചുമന്നിട്ടുണ്ട്? എനിക്കറിയാം, ഉണ്ട്. നിങ്ങൾ ചിലരെ ചുമട് ചുമക്കുന്നവരാണ്. ഒരുപക്ഷേ ഈ കൃഷിയുടെ ചുമടൊന്നും ആയിരിക്കില്ല, ജീവിതം തന്നെ ചുമടാണ്. പ്രാരബ്ധങ്ങളും ക്ലേശങ്ങളുമുള്ള ജീവിതം,
ചുമട് ചുമന്ന ജീവിതം. ദൈവത്തിന് സ്തോത്രം. ചുമട് ചുമന്ന കഴുത ഇന്നിതാ യേശുവിനെ ചുമക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യം. ചുമട് ചുമന്ന് വലഞ്ഞ ഈ നികൃഷ്ട ജീവി, ഈ ബുദ്ധിയില്ലാത്ത മൃഗം, ഭംഗിയില്ലാത്ത മൃഗം, സ്വരമാധുരിയില്ലാത്ത മൃഗം, ഇപ്പോൾ ഇതാ യേശുവിനെ ചുമക്കുന്നു. യേശു വാഹനമൃഗമായി തിരഞ്ഞെടുത്ത് കഴുതയാണ്. ദൈവത്തിന് സ്തോത്രം. ബലവാന്മാരിൽ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. സ്തോത്രം. കൊരിന്ത്യലേഖനത്തിൻ്റെ അപ്പോസ്തലനായ പൗലോസ് പറയും, ഒന്നാമത്തെ കൊരിന്ത്യലേഖനം 1-ാം അധ്യായത്തിൽ പറയും, ദൈവത്തിന് സ്തോത്രം, ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. കുതിരയല്ല യേശുക്രിസ്തു വാഹനമൃഗമാക്കിയത്. കുതിച്ചോടുന്ന കുതിരയല്ല, ചുമട് ചുമന്ന് വലഞ്ഞുപോയ ഒരു സാധു ജീവിയാണ്, കഴുതയാണ് യേശു വാഹനമൃഗമാക്കിയത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടല്ലേ നമുക്ക് ഇന്ന് ക്രിസ്ത്യാനി വിശ്വാസികളായി നിൽക്കുന്നത്. നമുക്ക് ഇന്ന് യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നത് കൊണ്ടല്ലേ നമ്മെ തിരഞ്ഞെടുത്തതുകൊണ്ട്. വിലയില്ലാത്തവരെ വിലയുള്ളതാക്കി ജീവനുള്ള നാഥൻ കണക്കാക്കിയതുകൊണ്ട്, വിലകെട്ടവരെ വിലയുള്ളവരാക്കി മാറ്റാൻ ക്രിസ്തുവിന് മനസ്സായതുകൊണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, യേശു നമ്മെ തിരഞ്ഞെടുത്തു. കഴുതപോയാൽ യേശു വാഹനമേറി. യേശു വാഹനമേറുന്നതിന് മുമ്പ് കഴുതിയെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ കഴുതിയുടെ മേൽ വസ്ത്രം വിരിച്ചു. യേശു ക്രിസ്തുവിന് വേണ്ടി വസ്ത്രം വിരിച്ചു കഴുതമേൽ. യേശു ക്രിസ്തു കയറിയിരുന്നു. കഴുത നീങ്ങുകയാണ്. അപ്പോഴുണ്ട് ഈ കഴുതയുടെ മുന്നിൽ കുഞ്ഞുങ്ങൾ ആർത്തു വിളിക്കുന്നു, ഹോസന്ന, ദാവീദുത്തൻ്റെ ഹോസന്ന. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ രാജാവായി വരുന്നവന് ഹോസന്ന. ഇതാണ് പറഞ്ഞ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അരക്കാസിന് മുതലില്ലാത്തവൻ, തലയായ്പ്പിന് ഇടമില്ലാത്തവൻ. കുഞ്ഞുങ്ങൾ വാഴ്ത്തുന്നു, കുഞ്ഞുങ്ങൾ പുകഴ്ത്തുന്നു, കുഞ്ഞുങ്ങൾ ആരാധിക്കുന്നു, കുഞ്ഞുങ്ങൾ ആഘോഷത്തോടെ ആരവാരത്തോടെ പുകഴ്ത്തുന്നു, ദാവീദുത്തൻ്റെ ഹോസന്ന. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കുഞ്ഞുങ്ങൾ സൈത്തിൻ കൊമ്പുകൾ വെട്ടി വിതറി, ഇലകളും പുഷ്പങ്ങളും വാരി വിതറി, ആകെ ആഘോഷം, ആകെ ആരവാരം. ഈ ആരവാരം കണ്ടപ്പോൾ യെരുശലേം ദേവാലയത്തിലെ പുരോഹിതന്മാർക്ക് മറ്റു രസിച്ചില്ല. ഇതെന്തൊരു കഷ്ടം, ഇങ്ങനെയൊക്കെയാണോ, ഇതെന്താണിത്, ഈ വിലകെട്ട് നസറായൻ, തച്ചൻ്റെ മോൻ, അവന് വേണ്ടി ഈ ആഘോഷങ്ങൾ നടത്തുക. ഇതെല്ലാം ആഘോഷങ്ങളെന്ന് പറയുന്നത് അത് മേലേക്കടയിലുള്ളവർക്ക് വേണ്ടിയല്ലേ വേണ്ടത്, ഈ നിസ്സാരന് വേണ്ടിയൊക്കെ നടത്തുന്നത് ശരിയോ? ഇവരെ വിലക്കുക, ഇവരും ഉണ്ടാതിരിക്കാൻ പറ. കർത്താവ് പറഞ്ഞു, ഇവർ ഉണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. ഇവർ മിണ്ടിയില്ലെങ്കിൽ കല്ലുകൾ ആർത്തു വിളിക്കും. നിർജീവമായ കല്ലുകൾ ആർത്തു വിളിക്കും. ശിലാഹൃദയമുള്ളവർ തകർന്ന് ആർത്തു വിളിക്കും. കല്ലിച്ച ഹൃദയമുള്ളവർ ആർത്തു വിളിക്കും. ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. ദൈവത്തിന് സ്തോത്രം. പട്ടണം ഇളകുകയാണ്. അവൻ യെരുശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. ഇവൻ ആര് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, യേശു കടന്നു വന്നാൽ പട്ടണം ഇളകും, നഗരം മുഴുവൻ ഇളകും, നിങ്ങളുടെ ജീവിതം ഇളകും. അവൻ വാഹനമേറാൻ നിങ്ങളെ ഇന്ന് തിരഞ്ഞെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുവരെയും ചുമട് ചുമന്ന് വലഞ്ഞുപോയ മകനെ നിന്നെ അവൻ വാഹനമൃഗമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? മകളെ, നിൻ്റെ മേൽ വാഹനമേറുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? യേശു ക്രിസ്തു ഇന്ന് നിൻ്റെ മുമ്പിൽ വന്ന് നോക്കി നിൽക്കുകയാണ്. നീ ചുമലൊന്ന് ചായച്ചു തരുമോ എന്ന്. നിന്നെ അനുഗ്രഹിപ്പാൻ യേശു വരികയാണ്. നിന്നെ വാഹനമൃഗമാക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നിനക്ക് വർദ്ധിപ്പിച്ചു തരികയാണ്. ശ്രേഷ്ഠമായ പദവിയാണ് നിനക്ക് തരുന്നത്. ആരാണ് നിൻ്റെ മേൽ വാഹനമേറുന്നത്? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് പറയാം. 2000 വർഷം മുൻപ് യേശു ക്രിസ്തുവിൻ്റെ കാലുകൾ നിശ്ചലങ്ങളായി. 2000 വർഷം മുമ്പ് യേശുവിൻ്റെ നാവ് നിശബ്ദമായി. 2000 വർഷം മുൻപ് യേശുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു. 2000 വർഷം മുൻപ് യേശുവിൻ്റെ കൈകൾ നിശ്ചലങ്ങളായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്ന് മുതൽ എന്നിയോളം യേശു ക്രിസ്തുവിന് വേണ്ടി ശബ്ദിക്കുവാൻ അനേകരുടെ നാവുണ്ടായി. യേശു ക്രിസ്തുവിന് വേണ്ടി നടക്കുവാൻ, ചലിക്കുവാൻ അനേകരുടെ കാലുകളുണ്ടായി. യേശു ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, അധ്വാനിക്കുവാൻ അനേകരുടെ കരങ്ങളുണ്ടായി. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും യേശുവേ, നീ എൻ്റെ മേൽ വാഹനമേറണമേ, നിനക്ക് വേണ്ടി ഞാൻ ശബ്ദിച്ചുകൊള്ളാം, നിനക്ക് വേണ്ടി ഞാൻ കണ്ടുകൊള്ളാം, നോക്കിക്കൊള്ളാം, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചുകൊള്ളാം, നിനക്ക് വേണ്ടി ഞാൻ സഞ്ചരിച്ചുകൊള്ളാം, യേശുവേ എൻ്റെ ഈ നിസ്സാര ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്,
നാഥ നീ എന്നിൽ വാഹനമേറണമേ, ഈ സാധുജീവിയിൽ നീ വാഹനമേറണമേ, ഈ വിലകെട്ട ജീവിയിൽ നീ വാഹനമേറണമേ, സൗന്ദര്യമില്ലാത്ത ഈ കഴുതിയിൽ നീ വാഹനമേറണമേ, ചുമട് ചുമന്ന് ശീലിച്ചിട്ടുള്ള ഈ സാധു മനുഷ്യരിൽ നീ വാഹനമേറണമേ, ചുമട് ചുമന്ന് വലഞ്ഞ ജീവിതത്തിൽ നാഥ നിന്നെ ചുമക്കുവാൻ ഭാഗ്യം തരണമേ. സ്നേഹിതരെ നിങ്ങൾ സമർപ്പിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. യേശുക്രിസ്തു വാഹനമേറി വരുന്നു. അപ്പോഴുണ്ട് നഗരം മുഴുവൻ ഇളകി. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിങ്ങളൊരു ഭവനത്തിൽ ചെന്നാൽ ഭവനം ഇളകും. യേശുക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിങ്ങൾ സ്ഥാപനത്തിൽ ചെന്നാൽ സ്ഥാപനം ഇളകും. യേശുക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിങ്ങൾ ഓഫീസിൽ ഇരുന്നാൽ ഓഫീസ് ഇളകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിങ്ങളൊരു പ്രവർത്തന രംഗത്തേക്ക് ചെല്ലുമ്പോൾ ആ പ്രവർത്തന രംഗങ്ങൾ ഇളകും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിങ്ങളൊരു കൂട്ടായ്മയിൽ വന്നാൽ കൂട്ടായ്മ ഇളകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിങ്ങൾ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ദേവാലയം ഇളകും. യേശുക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് നിങ്ങൾ എവിടെയെല്ലാം ചെല്ലുന്നുവോ അവിടെ നല്ല ഇളകും. അവൻ നഗരത്തിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ അവൻ ഇളകി. നഗരം മുഴുവൻ ഇളകി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നഗരം മുഴുവൻ ഇളകട്ടെ. നിവാക്കളെ കേൾക്കുന്നവരുടെ ഹൃദയം ചലിക്കട്ടെ. നിവാക്കളെ കേൾക്കുന്നവരുടെ ഹൃദയം ഇളകട്ടെ. യേശുക്രിസ്തു നിങ്ങൾ വാഹനമേറട്ടെ. യേശുക്രിസ്തു സൗമ്യനായി നോക്കി നിൽക്കുകയാണ്. മോളെ, നിൻ്റെ ചുമൽ എനിക്ക് ചായച്ചു തരുമോ? യൗവനക്കാര, നിൻ്റെ ജീവിതം നീ എനിക്ക് ചായച്ചു തരുമോ? അഴുക്ക് ചുമന്നവനാണ് നീയ്, ചുമട് ചുമന്നവനാണ് നീയ്, നീ വശം കെട്ടവനാണ്, കടത്തിൻ്റെ ഭാരം കൊണ്ട് വീർപ്പൂട്ടിയവനാണ്. സ്നേഹിത, നിൻ്റെ ജീവിതം കടം കൊണ്ട് വലഞ്ഞു പോയതാണ്. തീർക്കാൻ മാർഗമില്ല, നീ വിഷമിച്ചവനാണ്. നിൻ്റെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ, അനേകം പ്രാരബ്ധങ്ങൾ നിന്നെ അലട്ടിയതാണ്. അനേകം പ്രതിസന്ധികൾ നിന്നെ തുറച്ചു നോക്കിയതാണ്. നീ നാളെ എന്ത് എന്നോർത്ത് നീ വലഞ്ഞതാണ്. ഒരിക്കലും കരയേറ്റം കിട്ടാതെ നീ വിഷമിച്ചവനാണ്. എന്നാൽ യേശു ഇത് അതിൻ്റെ അരികത്ത് വന്ന് നിൻ്റെ മേൽ വാഹനമേറാൻ കൊതിച്ചുകൊണ്ട് നിൽക്കുന്നു. അവനായി നിൻ്റെ ജീവിതം നീ കൊടുക്കുമോ? അവനായി നിൻ്റെ ഹൃദയം നീ തുറന്നു കൊടുക്കുമോ? അവനോട് നീ ഇപ്പോൾ ഒരു വാക്ക് പറയുമോ? കർത്താവേ, എൻ്റെ ജീവിതം നിനക്കിത് തരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു നഗരത്തിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. ഇവിടെ നാം വായിച്ച രൂത്തിൻ്റെ പുസ്തകം വായിച്ചത് എന്താണ്? അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. അവർ നഗരത്തിൽ കടന്നപ്പോൾ, ബേത്ത്ലഹേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. ദൈവത്തിന് സ്തോത്രം. പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. വായിക്കുന്ന എങ്ങനെയാണ്? അവർ രണ്ടുപേരും ബേത്ത്ലഹേം വരെ നടന്നു. അവർ ബേത്ത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നൗമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. ഒരാൾ തിരിച്ചു വരുന്നു. 10 വർഷം മുൻപ് ഈ നാട്ടിൽ നിന്ന് പോയവൾ ഇതാ തിരിച്ചു വരുന്നത്. എന്ത് അത്ഭുതം! 10 വർഷമായി ഇവളെക്കുറിച്ചൊന്നും കേൾക്കാറില്ല. ഇവിടെ നമ്മുടെ ഈ ബേത്ത്ലഹേമിൽ ക്ഷാമം വന്നപ്പോൾ ക്ഷാമമില്ലാത്ത സ്ഥലത്തേക്ക് പോയതാണ്. പക്ഷേ ഈ കെടുതി വന്നതെന്ന് അവർക്കാർക്ക് അറിഞ്ഞുകൂടാ, നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. പോയ നൗമിക്ക് നാട്ടിൽ നിന്ന് പോയപ്പോൾ, മോവാബിൽ ചെന്ന് പാർത്തപ്പോൾ ഭർത്താവ് മരിച്ചു, ആൺമക്കൾ രണ്ടുപേരും മരിച്ചു, ഇതൊന്നും നാട്ടിലാർക്ക് അറിഞ്ഞുകൂടാ. എന്തൊരത്ഭുതം! ആരാണ് ഈ വന്നിരിക്കുന്നത്? ഇത് നൗമിയോ? ഓ, പോയവൾ തിരിച്ചു വന്നോ? സ്തോത്രം. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചവൾ തിരിച്ചു വന്നോ? ഇനി അവളെക്കുറിച്ചുള്ള പ്രതീക്ഷ വെക്കേണ്ട എന്ന് വിചാരിച്ചിരുന്നവളവൾ തിരിച്ചു വരുന്നോ? എന്തൊരത്ഭുതം! സ്നേഹിത, നീ എന്ത് തിരിച്ചു വന്നാൽ നീ ഒരാൾ മൂലം പട്ടണം മുഴുവൻ ഇളകും. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിന് വ്യതിയലിച്ചു പോയൊരു ദൈവ എഴുതൽ, വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നും വ്യതിയലിച്ചു പോയൊരു ദൈവ എഴുതൽ, ക്രിസ്തുവിൻ്റെ കൃപയിൽ നിന്ന് വീണുപോയൊരു ദൈവ എഴുതൽ തിരിച്ചു വന്നാൽ ദേശത്ത് ഇളക്കമുണ്ടാകും, അനേകർ ഇളകും. നീ ഒരാൾ തിരിച്ചു വന്നാൽ സ്നേഹിത, നിൻ്റെ കൂട്ടായ്മ ഇളകും. മകനെ, നീ ഒരാൾ തിരിച്ചു വന്നാൽ നീ മൂലം നിൻ്റെ ഭവനം ഇളകും. നിൻ്റെ ഭാര്യയ്ക്കും നിൻ്റെ മാതാപിതാക്കൾക്കും നിൻ്റെ മക്കൾക്കും അതിൻ്റെ ചലനം ലഭിക്കും, അതിൻ്റെ അനുഗ്രഹം ലഭിക്കും, ചൈതന്യം ലഭിക്കും. സഹോദരി, നീ ഒരാൾ ഇന്ന് എഴുന്നേറി തിരിച്ചു വന്നാൽ, നീ യേശുക്രിസ്തുവിന് അരികിലേക്ക് വന്നാൽ ഇന്ന് നീ മൂലം നിൻ്റെ ഭർത്താവിന് ചലനമുണ്ടാകും. ഭർത്താവിൻ്റെ ജീവിതത്തിലുള്ള വിരസത മാറും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ളതായി നൈരാശ്യം മാറും. ആത്മഹത്യാ പ്രവണത മാറും. മരിച്ചാൽ മതി, എനിക്ക് സമാധാനമില്ലെന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന നിൻ്റെ ഭർത്താവ് ആശ്വാസം കണ്ടെത്തും, യേശുക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തും. മാത്രമല്ല, നീ മൂലം നിൻ്റെ മക്കൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. തലമുറകൾക്ക് അനുഗ്രഹം ഉണ്ടാകും. തിരിച്ചു വരൂ, തിരിച്ചു വരൂ. ദൈവത്തിന് സ്തോത്രം. സ്നേഹവാനായ ദൈവം തിരിച്ചുവരുവാൻ വിളിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നൗമിയും രൂത്തും പട്ടണത്തിലേക്ക് തിരിച്ചു വന്നു, ബേത്ത്ലഹേമിലേക്ക് തിരിച്ചു വന്നു. അവർ തിരിച്ചു വന്നപ്പോൾ പട്ടണം മുഴുവൻ ഇളകി. ഒരു വിശ്വാസിയായ ഒരാൾ വരുമ്പോൾ, പിന്മാറിപ്പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ മാത്രമല്ല, ഒരാൾ പുതിയ വിശ്വാസിയായി തീരുമ്പോൾ അപ്പോഴും പട്ടണം ഇളകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഈ കൂട്ടായ്മയിൽ എത്രയെത്ര പേരാണ് മദ്യപാൻ ഉപേക്ഷിച്ച് തിരിച്ചു വന്നത്, സമർപ്പണം എടുത്തത്? മദ്യപാൻ ഉപേക്ഷിച്ചു. മദ്യപാനം ചെയ്ത് സുബോധമില്ലാതെ ഭാര്യ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവർ, കുടുംബം കലക്കിയിരുന്നവർ, ഭാര്യ പലവട്ടം ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് മരിച്ചാൽ മതിയെന്നോർത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചവർ, എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു.
ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് രക്ഷപ്പെട്ടു, എത്രയോ കുടുംബങ്ങൾ സമാധാനം അനുഭവിക്കുന്നു, എത്രയോ കുടുംബങ്ങളിലാണ് കടം മാറിയത്, വിളക്കമുണ്ടാകുകയാണ്, ചലനമുണ്ടാകുകയാണ്, ചൈതന്യം ഉണ്ടാകുകയാണ്. മരിച്ചാൽ മതിയെന്ന് ഓർത്ത് ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ച എത്രയോ പേരാണ് ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ലക്കില്ലാതെ സ്കൂട്ടർ ഓടിച്ചു, ഒരു സ്വസ്ഥതയില്ലാതെ സ്കൂട്ടർ ഓടിച്ചു. എന്തിനാണെന്നറിയാമോ? എവിടെയെങ്കിലും ചെന്നിടിക്കാൻ, ഏതെങ്കിലും വാഹനത്തിലിടിക്കാൻ. വരുന്ന എതിരെ വരുന്ന വാഹനങ്ങൾ, ഈ വല്ലാതെ ഒരു ലക്കുമില്ലാതെ ഓടിച്ചു വരുന്ന വാഹനം കണ്ടിട്ട് പേടിച്ച് വാഹനങ്ങൾ വഴിയോരത്ത് മാറ്റി നിർത്തി. അതുപോലുള്ളൊരു അറിവായിരുന്നു ഏതെങ്കിലും വാഹനത്തിൽ വന്നിടിക്കാൻ. അതെയോ, 2 മണിക്കൂറാ സ്കൂട്ടർ ഓടിച്ചത്, ഒരു വാഹനം ഇടിച്ചില്ല, മരിക്കാൻ നോക്കി. ദൈവത്തിന് സ്തോത്രം. ഒരു വാഹനം ഇടിച്ചില്ല, എന്തു ചെയ്യും? മരിക്കാൻ പറ്റിയില്ല. എന്നൊരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, എന്നാൽ തീവണ്ടിപ്പാളത്തിൽ പോയി വണ്ടി വരുമ്പോൾ തലവെക്കാം. ഒരു ചെറിയ വളവിങ്കൽ, കോഴിക്കോട് നടന്ന കാര്യമേ പറയുന്നത്, കോഴിക്കോട് ഒരു ചെറിയ വളവിങ്കൽ ട്രെയിൻ വരുമ്പോൾ പെട്ടെന്ന് ചാടാനായിട്ട് കാത്തിരിക്കുക. എന്തുകൊണ്ടോ അന്ന് 2 മണിക്കൂർ നേരം ട്രെയിൻ വന്നില്ല. അതെന്ത് ഇത്രയും ലേറ്റായത്? ഉടയമ്പനറിയാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വന്നത്, മൂവാറ്റുപുഴ വന്നത്. മൂവാറ്റുപുഴ അടുത്ത് ബസ്സിലാണ് മൂവാറ്റുപുഴ എത്തിയത്. മൂവാറ്റുപുഴ അടുത്ത് അദ്ദേഹത്തിന് ബന്ധമുള്ളൊരു വീടുണ്ട്. ആ വീട്ടിലൊരു കൊച്ചൻ ഈ കൂട്ടായ്മയിൽ ഇരുന്നവനാണ്. അവൻ ഇദ്ദേഹം ഇങ്ങനെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ്, സമാധാനമില്ലാതെ പോകുന്നതാണ്, തലേ ദിവസം ഭാര്യയെ കഠിനമായി മർദ്ദിച്ച് സാധു സ്ത്രീയെ ബോധം കെടുത്തി ഇട്ടിട്ട് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഇവൻ്റെ സഹതാപം തോന്നി. അവൻ ഈ മരിക്കാൻ തുടങ്ങിയ മനുഷ്യനെയും കൂട്ടിക്കൊണ്ടിവിടെ വന്നു. ദൈവത്തിന് സ്തോത്രം. ആ ജോർജിനോട് ഞാൻ സംസാരിച്ചു. ജോർജ് പക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടാകും. ജോർജിനോട് ഞാൻ സംസാരിച്ചു. ജോർജിനെ മാനസാന്തരം കിട്ടി. ജോർജ് മനം തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ജോർജ് ഇങ്ങോട്ട് മൂവാറ്റുപുഴ എത്തുന്നതിന് മുൻപ് വേറൊരു സംഭവം ഉണ്ടായി. ഭാര്യ ബോധം തെളിഞ്ഞപ്പോൾ തീരുമാനിച്ചു, ഇനി ജീവിതം വേണ്ട, ഇനി ജീവിക്കേണ്ട. ആ സാധു സ്ത്രീ, അവൾ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് റോഡിൽ ചെന്നു. ഈ സുത്താമ്പത്തേരി കോഴിക്കോട് റോഡിൽ മേനങ്ങാടി എടുത്ത് റോഡിൽ ചെന്നു. ഏതെങ്കിലും വണ്ടി വരുമ്പോൾ ഉടനെ ചാടും, വണ്ടി വന്ന് വേഗത്ത് മുട്ടി വയ്ക്കാൻ. ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക്, പിള്ളേർക്ക്, അവർക്ക് ഭാവിക്ക് ദോഷമല്ലേ? ഞാൻ മൂലം എൻ്റെ മക്കൾക്ക് ദോഷം വരണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ട് വണ്ടി മുട്ടി മരിച്ചു. കുഴപ്പമില്ലല്ലോ, നോക്കണേ, നല്ല ഉദ്ദേശം. വണ്ടി മുട്ടി മരിക്കാനായിട്ട് അവൾ ചാടി. ഒരു ജീപ്പ് വന്നപ്പോൾ അവൾ ചാടി. ഭാഗ്യം, ജീപ്പ് ഉടനെ വെട്ടിച്ചു, അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. അവൾ ഇതുപോലെ മരണത്തിൽ രക്ഷപ്പെട്ട് നിൽക്കുക. ഞാൻ അവനോട് പറഞ്ഞു, ജോർജിനോട് പറഞ്ഞു, ഭാര്യ ഒന്ന് വിളിക്കുക. അപ്പോഴാണ് കഥ അറിയുന്നത്, അവൾ മരിക്കാൻ നോക്കിയിട്ട് മരിക്കാതെ എങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞു, വേഗം പോയി ഭാര്യയെ ആശ്വസിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ആ ജോർജും ഭാര്യയും ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മക്കൾ രണ്ടുപേരും നല്ലപോലെ പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. അവരും മോൻ ജോലി സമ്പാദിച്ചു, മോള് പഠിത്തം കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇളകിയില്ലേ? വീണ്ടും ഇളകും, നിങ്ങളുടെ ജീവിതം ഇളകും. കൂലിത്തല്ലിന് നടന്നവർ, ദൈവത്തിന് സ്തോത്രം. ജീവിതം തൊലച്ച് കളഞ്ഞവർ, ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചവർ, കഞ്ചാവ് ഉപയോഗിച്ചവർ, സുബോധം നഷ്ടപ്പെട്ടവർ, എത്രയോ പേര് രക്ഷപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടണമോ? യേശു ക്രിസ്തു ജീവിക്കുന്നു. നിങ്ങൾ രക്ഷിക്കാൻ യേശു ക്രിസ്തു ജീവിക്കുന്നു. നിങ്ങൾക്ക് ജീവൻ തരാൻ യേശു ക്രിസ്തു വന്നിരിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അവൻ്റെ ആണിപ്പാളകരം നിങ്ങളുടെ നേരെ ആർത്തിയോടെ നീട്ടിയിരിക്കുന്നു. നിങ്ങളുടെ ആയുസ് യേശുവിന് കൊടുക്കുമോ എന്ന്, നിങ്ങളുടെ ഭാവി യേശുവിന് കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് യേശു നിങ്ങളുടെ നേരെ കരം നീട്ടുന്നു. കൊടുക്കൂ പ്രിയനെയെ, കൊടുക്കൂ പ്രിയപ്പെട്ടവളെ. നിൻ്റെ ജീവിതം യേശുവിന് കൊടുക്കൂ, ആ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കൂ. നിനക്ക് വേണ്ടി തകർന്ന കൈകൾ, നിനക്ക് വേണ്ടി ആണിപ്പാടേറ്റ കരങ്ങൾ, നിനക്ക് വേണ്ടി തിരരക്തം ചിന്തിയ കരങ്ങൾ, ഇതാ നിന്റെ നേരെ നീട്ടിയിരിക്കുന്നു. അവൻ്റെ കരങ്ങളിലേക്ക് നിന്നെ കൊടുക്കൂ, നിന്റെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കൂ. അവൻ നിന്നെ പുതുക്കി മെനയട്ടെ, അവൻ നിന്റെ കഴിഞ്ഞകാലം മാറ്റട്ടെ, അവൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കട്ടെ, അവൻ നിന്റെ ബാധകൾ മാറ്റട്ടെ, പൈശാചിക ബന്ധനങ്ങൾ അഴിക്കട്ടെ, അവൻ നിന്റെ കുടുംബശാപങ്ങൾ മാറ്റട്ടെ, സമാധാന ജീവിതം നിനക്ക് പ്രദാനം ചെയ്യട്ടെ, അനുഗ്രഹം നിറപടിയായി പകരട്ടെ, സ്വർഗീയ
വലിയ ദാനങ്ങൾ നിനക്ക് ലഭിക്കട്ടെ, സ്വർഗം സന്തോഷിക്കട്ടെ, ജീവിതം ഏൽപ്പിച്ചു കൊടുക്കൂ, യേശുവിനായി ജീവിതം ഇട്ട് കൊടുക്കൂ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് സമാധാനത്തോടെ യേശുവിനോട് പറയൂ, യേശുവേ നീ എൻ്റെ കഴിഞ്ഞ കാല പാപങ്ങൾ ക്ഷമിച്ചതിനാൽ നിനക്ക് സ്തുതി, നാഥ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി മാത്രം ജീവിക്കും, പൈശാചികനോട് ഞാൻ യാത്ര പറയുന്നു, യേശുവേ ഇതിനെ ഞാൻ സ്വീകരിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു, സമർപ്പിക്കൂ, യേശുവിനോട് വാക്ക് പറയൂ, യേശുവിൻ്റെ മേൽ വാഹനമേറട്ടെ, നീ മൂലം ദേശം ഇളകട്ടെ, അനുഗ്രഹം അനേകർക്ക് ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. കാരുണ്യവാനെ മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം, സ്നേഹത്തിൻ്റെ ദൂതനായി സ്തോത്രം, സ്വീകരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, വീണുപോയവരെ എഴുന്നേൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, കർത്താവെ നഷ്ടപ്പെട്ടു പോയവരെ തിരികെ കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തോത്രം, ഞങ്ങൾ മൂലം അനേകരെ ഇളക്കുവാൻ നീ ആഗ്രഹിക്കുന്നതിനക്ക് സ്തോത്രം. തിരുനാമം മഹത്വപ്പെടുത്തണമേ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823-11, ഫോൺ 9142-30-30-96.